Good morning, students. Our second part like all of us are welcome. First part like, our end of our arithmetic sequence, that my brother put all the things we are doing, examples, all discussing. This is our first thing. I am going to do. We chapter like, the main part of some of them are discussing or heading like that. We are doing. First, we are going to find out any term of the given sequence. തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ पिशोच मनस ഞാൻ ഫസ്റ്റ് ടേമിനോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ ഒന്നാമത്തെ പദത്തിനോട് കൂടി ഒരു പൊതു വ്യത്യാസം കൂട്ടിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ പദം കിട്ടി എല്ലാവർക്കും രണ്ടാമത്തെ പദം കിട്ടി അപ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാം x2 is equal to x1 plus d ഒന്നാമത്തെ പദത്തിനോട് കൂടി ഒരു പൊതു വ്യത്യാസം കൂട്ടിയപ്പോൾ രണ്ടാമത്തെ പദം കിട്ടി ഫസ്റ്റ് ടേമിനോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി അങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ തേർഡ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ടേമിനോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് രണ്ട് കോമൺ ഡിഫറൻസ് രണ്ട് പ്രാവശ്യം കൂട്ടുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത് അഥവാ x1 നോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് ഇവിടെയും ഒരു കോമൺ ഡിഫറൻസ് ആകത്രയാ രണ്ട് കോമൺ ഡിഫറൻസ് അഥവാ തേർഡ് ടേം ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടി രണ്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക മൂന്നാമത്തെ പദമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്നാമത്തെ പദത്തിനോട് കൂടി രണ്ട് പൊതു വ്യത്യാസം കൂട്ടുക ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം എനിക്ക് ഈ സമാന്തര ശ്രേണിയിലെ അഞ്ചാമത്തെ പദം എനിക്ക് കണ്ടുപിടിക്കണം അഞ്ചാമത്തെ പദം ഒരു പൊതു വ്യത്യാസം രണ്ട് പൊതു വ്യത്യാസം മൂന്ന് പൊതു വ്യത്യാസം നാല് പൊതു വ്യത്യാസം അഞ്ച് പൊതു വ്യത്യാസം അഞ്ചാമത്തെ പദത്തിലേക്ക് എത്തി അഥവാ അഞ്ചാമത്തെ പദം കിട്ടാൻ സമാന്തര ശ്രേണിയിലെ ഒന്നാമത്തെ പദത്തിനോട് കൂടി എത്ര പൊതു വ്യത്യാസം കൂട്ടണം മക്കളെ എത്ര പൊതു വ്യത്യാസം കൂട്ടണം ഒന്ന് രണ്ട് മൂന്ന് നാല് പൊതു വ്യത്യാസം കൂട്ടണം പൊതുവായിട്ട് നമുക്ക് പറയാം എങ്ങനെ എനിക്ക് സമാന്തര ശ്രേണിയിലെ പത്താമത്തെ പദം കിട്ടണം പത്താമത്തെ പദം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആദ്യ പദത്തിനോട് കൂടി ഒൻപത് പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി അല്ല മക്കളെ ഒൻപത് വ്യത്യാസം കൂട്ടിയാൽ മതി ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നൂറാമത്തെ പദം എനിക്ക് കിട്ടണമെങ്കിൽ ഈ സമാന്തര ശ്രേണിയിലെ ഹൺഡ്രഡ് ടേം എനിക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം മക്കളെ എത്ര പൊതു വ്യത്യാസം കൂട്ടണം മക്കളെ 99 common difference. ഞാൻ x1 x2 x3 x4 x5 x6 x7 ഞാൻ x3 കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം x3 is equal to x1 plus 2d മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ പദത്തിനോട് കൂടി രണ്ട് പൊതു വ്യത്യാസം കൂട്ടിയതാണ് നോക്കാം ഒന്നാമത്തെ പദം എത്രയാണ് മക്കളെ ഈ സമാന്തര ശ്രേണിയിലെ രണ്ടാണ് രണ്ട് ഇൻറ്റു ടു ഇൻറ്റു വാട്ട് ഇസ് എ കോമൺ ഡിഫറൻസ് ഹിയർ ത്രീ ത്രീ മൂന്നാണെന്നറിയാം അപ്പോ 2 plus 6 എന്ന് കിട്ടും അഥവാ 8 എന്ന് കിട്ടും അഥവാ സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 8 ആണെന്ന് മനസ്സിലായി ക്ലിയർ ആണോ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ പറയാം ഞാൻ ഈ സമാന്തര ശ്രേണിയിലെ ഏഴാമത്തെ പദം കണ്ടുപിടിക്കാം x7 is equal to ഏഴാമത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ പദത്തിനോട് കൂടി ഏഴാമത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ പദത്തിനോട് കൂടി എത്ര വ്യത്യാസം കൂട്ടണം മക്കളെ അതെ ആറ് പൊതു വ്യത്യാസം കൂട്ടണം വെരി ഗുഡ് ആറ് പൊതു വ്യത്യാസം കൂട്ടണം അഥവാ x7 is equal to ഒന്നാമത്തെ പദം എത്രയാ മക്കളെ 2
ആറേ ഇൻഡു എത്രയാണ് മക്കളെ പൊതു വ്യത്യാസം നേരത്തെ നമ്മൾ ചെയ്തു മൂന്നാണ് ആൻസർ രണ്ട് പ്ലസ് പതിനെട്ട് സമം എത്ര കിട്ടി ഇരുപത് എന്ന് കിട്ടി ശരിയാണ് നോക്കാം ഈ സമാന്തര ശ്രേണിയിലെ ഏഴാമത്തെ പദം എത്രയാ ഇരുപതാണ് ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദവും കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ എത്രാമത് ടേം ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാം വിച്ച് മീൻസ് യു ക്യാൻ കാൽക്കുലേറ്റ് എനി ടേം ഓഫ് ദി ഗിവൺ സീക്വൻസ് അതിനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എക്സ് ത്രീ എക്സ് സിക്സ് എക്സ് ടെൻ എക്സ് ട്വന്റി ഫൈവ് ഓഫ് ദി സീക്വൻസ് ത്രീ സെവൻ ലെവൻ മൂന്ന് ഏഴ് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തേതും ആറാമത്തേത് പത്താമത്തേത് ഇരുപത്തിയഞ്ചാമത്തെ പദങ്ങൾ എന്നിവ കണ്ടുപിടിക്കുക നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ചെയ്യാമെന്നറിയാം എന്നാലും ഞാൻ ചെയ്യാണ് ബോർഡിലേക്ക് ശ്രദ്ധിക്കുക ഞാൻ ആദ്യം ഈ സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തെ പദം കണ്ടുപിടിക്കുകയാണ് എക്സ് ത്രീ അതിനു മുമ്പ് നമ്മൾ ഏതും ചെയ്യുന്ന സമയത്ത് ആ സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം നമ്മൾ ആദ്യം എഴുതിയെടുക്കണം എഫ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എഫ് എന്ന് എഴുതാം എക്സ് വൺ എന്ന് എഴുതാം എഫ് എത്ര മക്കളെ ത്രീ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എത്ര മക്കളെ ഫോർ ഓക്കെ ഇനി നമുക്ക് എക്സ് ത്രീ ഈ സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തെ പദം കണ്ടുപിടിച്ചു നോക്കാം എങ്ങനെയാ മക്കളെ മൂന്നാമത്തെ പദം കണ്ടുപിടിക്കുക ഒന്നാമത്തെ പദത്തിനോട് കൂടി രണ്ട് പൊതു വ്യത്യാസം കൂട്ടുക ഫസ്റ്റ് ടേമിനോട് കൂടി ടു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് ത്രീ കിട്ടുന്നതാണ് സോ എക്സ് വൺ പ്ലസ് ടു ഡി സോ വാട്ട് ഈസ് എക്സ് വൺ ത്രീ പ്ലസ് ടു ഇൻറ്റു വാട്ട് ഈസ് ഡി ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 plus 8 that is equal to 11 cosilenda which is 11 namukku x6 calculate edukkam idu pole so how to calculate x6 we know x6 is equal to x1 plus 5d athava aaramatha padam ennu parayunnathu onnamatha padathinodu koodi അഞ്ച് പൊതു വ്യത്യാസം കൂട്ടണം എന്നർത്ഥം ചെയ്ത് നോക്കല്ലേ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൺ എത്രയാ മക്കളെ എക്സ് വൺ മൂന്ന് പ്ലസ് അഞ്ച് ഇൻറ്റു നാല് നിങ്ങൾ കിട്ടുന്ന ആൻസർ മൂന്ന് പ്ലസ് ഇരുപത് എത്ര മക്കളെ ഇരുപത്തി മൂന്ന് ട്വന്റി ത്രീ എന്ന ആൻസർ കിട്ടും അപ്പൊ നമ്മൾ എക്സ് ത്രീ കാൽക്കുലേറ്റ് ചെയ്തു എക്സ് സിക്സ് കാൽക്കുലേറ്റ് ചെയ്തു നമുക്ക് ഇനി എക്സ് ടെൻ പത്താമത്തെ പദം കണ്ടുപിടിച്ച് നോക്കാം എക്സ് ടെൻ എക്സ് 10 is equal to പത്താമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് വണ്ണിനോട് കൂടി എത്ര പൊതു വ്യത്യാസമാണ് മക്കളെ യെസ് ഒൻപത് പൊതു വ്യത്യാസം കൂട്ടണം അഥവാ എക്സ് വൺ എത്രയാ മക്കളെ എക്സ് വണ് മൂന്ന് ഒൻപത് ഇൻറ്റു പൊതു വ്യത്യാസം എത്രയാ മക്കളെ നാല് ആൻസർ എന്ന് പറയുന്നത് മൂന്ന് പ്ലസ് മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് എന്ന് വരും അഥവാ 39 എന്ന ആൻസർ വരും ഈ 39 എന്ന് പറയുന്നത് ഈ സീക്വൻസ് അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പത്താമത്തെ ആളായിരിക്കും എന്നർത്ഥം നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ പദം ട്വന്റി ഫിഫ്ത് ടേം കാൽക്കുലേറ്റ് ചെയ്യാം ട്വന്റി ഫിഫ്ത് ടേം എന്റെ മക്കളെ എക്സ് ട്വന്റി ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൺ ഫസ്റ്റ് ടേമിനോട് കൂടി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് വരും ട്വന്റി ഫോർ സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് വൺ ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് ട്വന്റി ഫോർ ഇൻറ്റു ഫോർ yes or no yes so that is equal to 3 plus 96 24 into 4 which is equal to 96 you get 99 എന്ന ആൻസർ കിട്ടും എന്താ മക്കളെ 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയിലെ 3 7 11 എന്ന സമാന്തര ശ്രേണിയിലെ 25ാമത്തെ പദമാണ് 25th ടേം ആണ് നിങ്ങൾക്ക് ഈ സീക്വൻസിലെ എത്രാമത്തെ ടേം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് Thank you.